പുസ്തക വി പി ജയരാജൻ, താങ്കളുടെ ഭാര്യ ഇന്ദിര കേരള ബാങ്കിൽ നിന്ന് നേരത്തെ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ മാനേജറായിരുന്നു, ഇപ്പൊ കേരള ബാങ്കായിട്ടുള്ള ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ മാനേജർ സ്ഥാനത്ത് നിന്ന് ജോലി ചെയ്തിട്ട് റിട്ടയർ ചെയ്തുള്ളൂ. താങ്കളുടെ ഭാര്യക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടാണോ അന്ന് താങ്കളുടെ ഭാര്യയ്ക്ക് അവിടെ ജോലി കിട്ടിയത്? സി പി എംകാരന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമല്ലേ താങ്കളുടെ ഭാര്യയ്ക്ക് അവിടെ ജോലി കിട്ടി? മറ്റൊരു സുപ്രധാന നേതാവായിട്ടുള്ള എം പി ജയരാജൻ, സി പി ഐഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ ഭാര്യ ലീന, അവരും കേരള ബാങ്കിലെ മാനേജരല്ലേ, അവർക്ക് എങ്ങനെയാണ് ശ്രീ ജയരാജൻ അവിടെ ജോലി കിട്ടിയത്? മറ്റൊരു സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ ജില്ലാ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന പി ജയരാജന്റെ ഭാര്യ യമുന, കൂത്തുപറമ്പ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ സെക്രട്ടറി ആയിട്ട് ജോലി കിട്ടിയത്, അവർക്ക് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളതുകൊണ്ടാണോ ജയരാജൻ? അവർ സി പി എമ്മുകാരന്റെ, അവർ പി ജയരാജന്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ. മറ്റൊരു നേതാവായിട്ടുള്ള പഴയ ഡിവൈഎഫ്ഐ നേതാവും സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള എം സുരേന്ദ്രൻ തന്നെ കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിന്റെ ചെയർമാനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കോഓപ്പറേറ്റീവ് കൂത്തുപറമ്പ് കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ മാനേജറായി ജോലി കിട്ടിയത് പിന്നെ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരുന്നോ? സി പി എം നേതാവിന്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ. പണ്ട് നയനാറിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന വിവാദ പുരുഷൻ പി ശശി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം, പിന്നീട് സംസ്ഥാന കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ കണ്ണൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ മാനേജറായി ജോലി കിട്ടിയത് ശശിയുടെ ഭാര്യ ആയതുകൊണ്ടല്ലേ. വിദ്യാഭ്യാസ യോഗ്യത ഉള്ളതുകൊണ്ടാണോ? മറ്റൊരു സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള കെ പി സഹദേവൻ, അദ്ദേഹം ഹാൻവീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊതുമേലാ സ്ഥാപനത്തിന്റെ ചെയർമാനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ സൗമിനിക്ക് ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ സെക്രട്ടറി ആയി ജോലി കിട്ടിയത് എങ്ങനെയാണ്? അവരിപ്പോ റിട്ടയർ ചെയ്തു, അവർക്ക് എങ്ങനെയാണ് ജോലി കിട്ടിയത്? വിദ്യാഭ്യാസ യോഗ്യത ഉള്ളതുകൊണ്ടാണോ? കണ്ണൂരിലെ ടൗൺ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള കെ പി സഹദേവന്റെ ഭാര്യ ബീനയ്ക്ക് കണ്ണൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ സെക്രട്ടറി ആയിട്ട് അവർക്ക് ജോലി കിട്ടിയത് കെ പി സഹദേവൻ ഭാര്യ ആയതുകൊണ്ടല്ലേ. അവർക്ക് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളതുകൊണ്ടാണ്. റബ്കോ ചെയർമാനായിട്ടുള്ള എം ചന്ദ്രന്റെ ഭാര്യ, അവർക്ക് ചൊവ്വ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ ജോലി അക്കൗണ്ടന്റായി ജോലി കിട്ടിയത് അവർക്ക് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളതുകൊണ്ടാണോ? ഈ ജയരാജൻ ഒന്നുമല്ല, അനധികൃതമായിട്ടാണ് ഇവരെല്ലാവരും കയറിയത്. നിങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ഭാര്യമാരെല്ലാം ജോലിയിൽ കയറിയത് അനധികൃതമായിട്ടല്ലേ? നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള കോലിക്കോട് കൃഷ്ണൻ നായർ, പിന്നെ ഇ കെ നായനാറിന്റെ കൊച്ചുമകൻ ആനന്ദലവട്ടം, ആനന്ദന്റെ മകൻ പി കെ ശശിയുടെ മകൻ, വരദരാജന്റെ മകൻ ഉൾപ്പെടെയുള്ള എത്ര നേതാക്കന്മാരുടെ മക്കൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉന്നതമായ ജോലി നിങ്ങൾ കൊടുത്തിരിക്കുന്നു, അതെല്ലാം വിദ്യാഭ്യാസ യോഗ്യത ഉള്ളതുകൊണ്ടാണോ? സുഹൃത്തെ, എം പി രാജേഷിന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടിയ വിദ്യാഭ്യാസ യോഗ്യതയാണോ? പി കെ ബിജുവിന്റെ ഭാര്യയ്ക്ക്, പി രാജീവിന്റെ ഭാര്യയ്ക്ക് ഇവർക്കെല്ലാം ജോലി കിട്ടിയത് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളതുകൊണ്ടാണോ? ഒന്നുമല്ല. അപ്പോ നിങ്ങൾ അനധികൃതമായി നിങ്ങളുടെ ഭാര്യമാർക്കും ബന്ധുക്കൾക്കും എല്ലാം ജോലി കൊടുക്കുന്നു, ഒരു വിദ്യാഭ്യാസ യോഗ്യതയുമില്ലാതെ. എന്നിട്ട് ന്യായമായി മത്സര പരീക്ഷ എഴുതി, ന്യായമായ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ന്യായമായ സമയത്ത് ജോലി കിട്ടാതെ വരുന്നതിനെ തുടർന്ന് തങ്ങളുടെ അതിജീവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്ന് സമര പോരാട്ടങ്ങൾ നടത്തുമ്പോൾ അവരെ പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന നിങ്ങൾ മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളാണോ? നിങ്ങൾ മനുഷ്യനാണോ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നതനായിട്ടൊരു നേതാവല്ലേ? ആ നേതാവിന് ഇതുപോലുള്ള ഇരട്ടത്താപ്പ് കാണിക്കാൻ എങ്ങനെയാണ് സുഹൃത്തെ കഴിയുക? മക്കളുടെയും മക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ഭാര്യമാർക്ക് പിന്നെ സഹകരണ മേഖലയിൽ, ബന്ധുക്കൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, യുവജന നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് സർവകലാശാലകളിൽ എല്ലാം അനധികൃതമായി ജോലി കൊടുക്കുന്നു, താൽക്കാലികമായി തസ്തികൾ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് ആളുകളെ നിയമിക്കുന്നു, ഇങ്ങനെയെല്ലാം ചെയ്യുന്ന നിങ്ങൾ, അതിജീവനത്തിന് വേണ്ടി സമരം നടത്തുന്നവരെ വന്ന് ഇതുപോലെ പരിഹസിക്കുന്ന നിങ്ങൾ ഏത് വർഗത്തിൽപ്പെടുന്നവരാണ് എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. നമസ്കാരം. കേരളത്തെ എപ്പോഴും സ്നേഹിക്കുന്ന, വൈകാരികമായി ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ സർക്കാർ ഇത്രയും നാണം കെട്ടു, നാറിപ്പുഴുത്തു, ഇത്രയും അപവാദങ്ങൾ കേട്ട് മടുത്തിട്ടില്ലേ, ഇനിയെങ്കിലും രാജിവെച്ച് വെക്കൂടെ എന്ന്. ഒരിക്കലും രാജിവെക്കില്ല. കാരണം ആ കസേരയിൽ നിന്ന് താഴേക്കിറങ്ങിയാൽ ഒരുപാട് കേസുകൾ പുറകെ വരും എന്ന് ഭരണകർത്താക്കൾക്കറിയാം. കഴിയാവുന്നിടത്തോളം അവിടെ പിടിച്ചു നിൽക്കുക, അടുത്ത ഭരണം കൂടി എങ്ങനെയെങ്കിലും നേടിയെടുക്കാമെന്ന് നോക്കുക. തലപ്പത്ത് മുതൽ അങ്ങ് താഴത്തെ തട്ടിൽ വരെ അഴിമതിയും കള്ളത്തരങ്ങളും കെടുകാരിസ്ഥയും എല്ലാം നടമാടുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഇത് അറിഞ്ഞു കഴിഞ്ഞു, ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ മനസ്സിലാക്കാത്ത ഒരു വർഗം ഇവിടുത്തെ സി പി എം അംഗങ്ങൾ മാത്രമാണ്. സജീവമായി പ്രവർത്തിക്കാത്ത പലർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ചാനൽ ചർച്ചകളിൽ വരികയും കൊടി പിടിക്കുകയും ലോക്കൽ കമ്മിറ്റിയിലൊക്കെ കയറിപ്പറ്റുകയൊക്കെ ചെയ്തിട്ടുള്ള ചിലർക്ക് അത് മനസ്സിലായിട്ടും മനസ്സിലാക്കാത്ത തരത്തിൽ പെരുമാറുകയും സാധാരണക്കാരെ പറഞ്ഞു പറ്റിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇഡിയുടെ കടന്നുകയറ്റം കൊണ്ടാണ് കരുവന്നൂരി പ്രശ്നം മുഴുവൻ ഉണ്ടായത്. കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനെ പിടിമുറുക്കുകയാണ്, ചവിട്ടി തെറിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. സാധാരണക്കാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇഡി വന്നത് കള്ളപ്പണ ഇടപാടിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ മാത്രമാണ്. ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് പണം തിരിച്ചു കൊടുക്കാത്തത്, അവർക്ക് പലിശ പോലും കിട്ടാത്തത്, അവർക്ക് മുതലില്ലാത്തത്, ഇതൊക്കെ ഇഡിക്ക് അന്വേഷിക്കേണ്ട വിഷയമല്ല. ഇഡിക്ക് അന്വേഷിക്കാനും കഴിയില്ല, അതിനെക്കുറിച്ച് ഇവരാരും ഒന്നും മിണ്ടില്ല. കഴിഞ്ഞ ദിവസം സഹകരണ വകുപ്പ് മന്ത്രി പറയുന്നത് കേട്ടു, ഈ ആധാരങ്ങളും ഡോക്യുമെൻറ്റും എല്ലാം ഇഡി പിടിച്ചെടുത്തുകൊണ്ട് പോയതാണ്, ആർക്കും കാശ് കൊടുക്കാൻ പറ്റാത്തത്. എന്തൊരു വിഡ്ഢിത്തമാണ് പറയുന്നത്.
നിക്ഷേപിച്ചവർക്ക് എന്തിനാണ് ആധാരം? ആധാരം പണയം വെച്ച് കടമെടുത്തവർക്ക് ആ പണം തിരിച്ചടയ്ക്കുമ്പോൾ ആധാരം തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഇ ഡി കൊണ്ടുപോയിട്ടാണെന്ന് പറയാം. പണം നിക്ഷേപിച്ചവർക്ക് തിരിച്ചു കൊടുക്കാത്തത് എന്തിൻ്റെ പേരിലാണ്? അത്രമെടുത്ത് നോക്കിയാൽ ഓരോ ദിവസവും നമുക്ക് സങ്കടം വരികയാണ്. അല്പം ചിന്തിക്കുന്നവർ ചോദിച്ചു പോവുകയാണ്, നാണമാവുന്നില്ലേ ഇറങ്ങിപ്പോയിക്കൂടെ എന്ന്. നിങ്ങൾ അറിയേണ്ട ചില വാർത്തകളുണ്ട്, ചിലരൊക്കെ അറിഞ്ഞു കാണും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. കരിവന്നൂർ ബാങ്കിൽ 14 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നു, എന്നിട്ടും പണം കിട്ടാതെ ശശി മരിച്ചു. ശശി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അച്ഛൻ സ്ഥലം വിറ്റിട്ട് മക്കൾ നന്നായി ജീവിക്കണം, അവർക്ക് പട്ടിണി ഉണ്ടാവരുതെന്ന് കരുതി 14 ലക്ഷം രൂപ കരിവന്നൂരിൽ നിക്ഷേപിച്ചു. ആ പലിശ കൊണ്ട് മക്കൾ ജീവിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ശശി എന്ന് പറയുന്ന മകൻ രോഗിയായി, പണം കിട്ടിയില്ല. ഇവിടെ ഭരണകർത്താക്കൾക്ക് എന്താണ് പറയാനുള്ളത്? മൊയ്തീൻ എന്തെങ്കിലും പറയാനുണ്ടോ? കണ്ണൻ എന്തെങ്കിലും പറയാനുണ്ടോ? അരവിന്ദാക്ഷൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും വേണ്ട. പിണറായി വിജയന് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? അപ്പോഴും പറയും, നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടില്ല, പണം ആവശ്യത്തിന് ഉപകരിക്കാൻ വേണ്ടിയാണ്. നന്നായി വിശന്നിരിക്കുമ്പോൾ ആഹാരം കിട്ടിയില്ലെങ്കിൽ പിന്നീട് വിശപ്പടക്കിയതിനു ശേഷം എവിടുന്നെങ്കിലും ആഹാരം കൊണ്ടുവന്നാൽ വലിച്ചെറിയാൻ തോന്നും. അതുകൊണ്ട് നിങ്ങൾ ആനപ്പുറത്തിരിക്കുമ്പോൾ അട്ടികടിക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു നാൾ താഴേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന് വിചാരിക്കുക. 5 തവണ അപേക്ഷിച്ചപ്പോൾ തിരികെ കിട്ടിയത് ഈ ശശിക്ക് 1,90,000 രൂപ മാത്രമാണ്. ശസ്ത്രക്രിയ നടത്തിയത് 3 ലക്ഷം രൂപ കടം വാങ്ങിയാണ്. എന്നിട്ടും ശശി മരിച്ചു. ആ കടം വാങ്ങിയ തുകയ്ക്ക് പലിശ കൊടുക്കാൻ വേണ്ടി ആ സഹോദരിയും അമ്മയും ഒക്കെ കഷ്ടപ്പെടുകയാണ്. സർക്കാർ സ്ഥാപനമായ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്, പിടിവിട്ട കടമെടുപ്പ് ആശങ്ക, പൊതുകടം നിയന്ത്രിച്ചു നടത്തുന്നതിൽ കേരളം പരാജയപ്പെടുകയാണെന്നും ഇത് ആശങ്കാജനകമായ അവസ്ഥയാണെന്നും സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ്റെ പഠനത്തിൽ മുന്നറിയിപ്പ്. കൂടുതൽ പണം കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് കേരളം നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണിത്. ഈ നില തുടർന്നാൽ കൂടുതൽ കൂടുതൽ കടമെടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നും ഗിഫ്റ്റിൻ്റെ പഠനം ചൂണ്ടിക്കാട്ടുന്നു. 2000-2001 25,721 കോടിയായിരുന്ന പൊതുകടം ഇപ്പോൾ 357,000 കോടിയായി മാറിയിരിക്കുന്നു. പൊതുവിപണിയിൽ നിന്ന് ഉയർന്ന പലിശയ്ക്കുള്ള വായ്പയെടുത്തതാണ് കടഭാരം വർദ്ധിപ്പിച്ചത്. സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെയും റവന്യൂ ചെലവിൻ്റെയും 15% പലിശ ഭാരം. ആ വാർത്ത അങ്ങ് തുടരുകയാണ്. വായിച്ചാൽ ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ തലകറക്കം ഉണ്ടാകും. ഞാൻ ഈ കേരളത്തിലാണല്ലോ ജീവിക്കുന്നത്, ഇവിടെ ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ള ആശങ്ക കൊണ്ട് തന്നെ, ആ അമിതമായ ഉത്കണ്ഠ കൊണ്ട് ചിലപ്പോൾ ബോധക്ഷയം സംഭവിച്ചേക്കാം. കരിവന്നൂർ പ്രതിസന്ധി ചർച്ച ചെയ്യാറ് മന്ത്രിസഭായോഗമായിരുന്നു. അവിടെ കരിവന്നൂർ വിഷയം സംസാരിച്ചിട്ടില്ല. ആരാരോട് സംസാരിക്കാൻ? എല്ലാ കള്ളന്മാരും കൂടിയിരുന്ന് കൊള്ളമുതലിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ടോ? അത് പണ്ടേ വീതിച്ചെടുത്ത് കഴിഞ്ഞു. പിന്നെ മന്ത്രിസഭായോഗത്തിൽ എന്തിന് ആ വിഷയം സംസാരിക്കണം? ഇനി അടുത്ത വാർത്തയിലേക്ക് പോവാം. സർക്കാർ പറഞ്ഞത് കള്ളം, AI ക്യാമറ വെച്ചിട്ടും റോഡ് അപകടം കുറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം. കോടതിയിൽ സർക്കാർ കള്ളം പറഞ്ഞിരിക്കുന്നു. അപകടം കുറഞ്ഞെന്ന് കാട്ടാൻ ഹൈക്കോടതിയിൽ നൽകിയത് തെറ്റായ കണക്ക്. AI ക്യാമറ സ്ഥാപിച്ചതോടെ റോഡ് അപകടങ്ങൾ കുറഞ്ഞെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് വസ്തുതാവിരുദ്ധം. 2022 ഓഗസ്റ്റിൽ 3,366 റോഡ് അപകടങ്ങളും 4,040 പേർക്ക് പരിക്കുമുണ്ടായെങ്കിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ അപകടങ്ങൾ 1,065 കുറഞ്ഞെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഇതിൽ 58 മരണവും 1,197 പേർക്ക് പരിക്കുമുണ്ടായെന്നും വ്യക്തമാക്കി. ക്യാമറ സ്ഥാപിച്ചതിനെ തുടർന്ന് റോഡ് അപകടങ്ങളും മരണവും ഗണ്യമായി കുറഞ്ഞെന്നാണ് ഈ കണക്ക് സർക്കാർ സ്ഥാപിച്ചത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ രസകരമായ ഒരു കാര്യമുണ്ട്. ഇത് ആന്റണി രാജുവും നിയമസഭയിലും ഒക്കെ പറഞ്ഞതാണ്. ദാ മരണനിരക്ക് കുറഞ്ഞു, അപകടങ്ങൾ കുറഞ്ഞു, അത് നിങ്ങളൊക്കെ കേട്ടതാണ്. പക്ഷേ ഈ കണക്ക് കോടതിയിൽ കൊടുക്കുമ്പോൾ അതിനൊരു കാര്യമുണ്ട്. AI ക്യാമറയിലെ അഴിമതിയെക്കുറിച്ച് പറയുമ്പോഴാണ് റോഡ് അപകടങ്ങൾ കുറഞ്ഞെന്ന് പറയുന്നത്. അത് കാശ് കെട്ടിടത്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അന്നേരം പറയുകയാണ് റോഡ് അപകടം കുറഞ്ഞില്ലേ, AI ക്യാമറ സ്ഥാപിക്കേണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല, പ്രതിപക്ഷവും പറഞ്ഞില്ല, ജനങ്ങളും പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. പക്ഷേ ഇത് സ്ഥാപിച്ചപ്പോൾ അതിന് അന്യായമായി കാശ് കൊടുത്തുകൊണ്ട് അതിൽ നിന്നും പറ്റിയ കമ്മീഷനെക്കുറിച്ചും നടത്തിയ അഴിമതിയെക്കുറിച്ചും സംസാരിച്ചപ്പോൾ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇനി സത്യത്തിലേക്ക് വന്നാൽ പോലീസ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് 2023 ഓഗസ്റ്റിൽ 4,006 അപകടങ്ങളും 353 മരണങ്ങളും 4,560 പേർക്ക് പരിക്കും സംഭവിച്ചു. അതായത് 2022 ഓഗസ്റ്റിലേതിനേക്കാൾ അപകടങ്ങളും മരണവും പരിക്കും വർദ്ധിച്ചു. AI ക്യാമറ ഇടപാടിൽ അഴിമതി ആരോപിച്ച പ്രതിപക്ഷ നേതാവ് BD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നൽകിയ പൊതുതാൽപ്പര്യ ഹർജിയിലെ എതിർ സത്യവാങ്മൂലത്തിലാണ് അപകടം കുറഞ്ഞതായി സർക്കാർ കണക്ക് ഹാജരാക്കിയത്. ക്യാമറ സ്ഥാപിച്ച ശേഷം അപകടം കുറഞ്ഞതായി മുഖ്യമന്ത്രി അടക്കം അവകാശപ്പെടുകയും ചെയ്തു. ഇത് കോടതി ഇതിനെതിരെ കേസെടുക്കും. കള്ള സത്യവാങ്മൂലം കൊടുത്തതിന്, മുഖ്യമന്ത്രി അടക്കം നിയമസഭയിൽ അടക്കം കള്ളം പറഞ്ഞതിന് കോടതി കേസെടുക്കുമോ? ഇതെങ്കിലും കേട്ടാലെങ്കിലും രാജിവെച്ച് പൊക്കൂടെ? നിയമസഭ നിയമം സൃഷ്ടിക്കുന്ന സഭയാണ്. അവിടെ ഇരുന്ന് പച്ച കള്ളം പറഞ്ഞ മുഖ്യമന്ത്രിയെ എന്ത് പേരിട്ട് വിളിക്കണം? ഈ കള്ളം പറഞ്ഞവരെ നിങ്ങൾ കള്ളന്മാരെന്ന് വിളിക്കൂ,
വൃത്തികെട്ടവരെന്ന് വിളിക്കൂ. സാധാരണ ദിനത്തോടൊപ്പം ഞാനും ചോദിക്കുന്നു, ഇറങ്ങി പൊയ്ക്കൂടിയിടും. അടുത്ത ഒരു വാർത്ത, സഹകരണ ബാങ്കിലെ സാമ്പത്തിക നിക്ഷേപകരെ ബോധ്യപ്പെടുത്തും. ജില്ലാതലം മുതൽ വാർഡ് തലം വരെ ക്യാമ്പയിൻ. അതായത് ലോക്കറ്റ് കമ്മിറ്റിയിലും ബ്രാഞ്ച് കമ്മിറ്റിയിലും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ട് എല്ലാവരും വീടുകൾ കയറുകയാണ്, നിങ്ങൾ സുരക്ഷിതരാണ്. കള്ളങ്ങൾ പറഞ്ഞ് ചിലപ്പോൾ നോട്ടീസ് അടിക്കും, ചിലപ്പോൾ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാകും. കള്ളങ്ങൾ പറഞ്ഞ് അവരുടെ തലച്ചോറിലേക്ക് ആ കള്ളത്തരം കടത്തിവിട്ട് അത് ശരിയാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടത്താൻ പോവുകയാണ് അത്രേ. ഇവരെ ഭരിക്കാൻ ഏൽപ്പിച്ച ജനങ്ങളെ, നിങ്ങൾക്ക് ലജ്ജ തോന്നില്ലേ? ഇനി അടുത്ത വാർത്തയിലേക്ക് പോകാം. KSRTC പെൻഷൻ ആനുകൂല്യം ലഭിക്കാതെ 2000 പേർ. KSRTCയിൽ നിന്നും 2022 മുതൽ വിരമിച്ച ജീവനക്കാർ പെൻഷൻ ആനുകൂല്യം ലഭിക്കാത്ത ദുരിതത്തിൽ. 2022 വിരമിച്ച 1005 പേർക്കും 2023 വിരമിച്ച 841 പേർക്കുമാണ് ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ഓഫീസുകൾ കയറിയിറങ്ങേണ്ടി വരുന്നത്. PFലും ഗ്രാറ്റുവിറ്റിയിലും ലഭിക്കേണ്ട തുക പോലും കിട്ടാതായതോടെ മക്കളുടെ വിവാഹം പോലും മാറ്റിവെക്കേണ്ട ഗതികേടിലാണ് പലരും. വിരമിക്കുമ്പോൾ കിട്ടുന്ന തുക ഉപയോഗിച്ച് ശസ്ത്രക്രിയ വരെ നടത്താനിരുന്നവരോടാണ് KSRTCയുടെ ഈ ചതി. 2022 വിരമിച്ചവർക്ക് ആനുകൂല്യം നൽകാൻ 72 കോടി രൂപയും 2023 വിരമിച്ചവർക്ക് നൽകാൻ 37 കോടിയുമാണ് വേണ്ടത്. ശമ്പളം നൽകാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലായതിനാൽ ഇതിനെ തുക കണ്ടെത്തുക ഇപ്പോൾ അസാധ്യമാണെന്നാണ് KSRTCയുടെ മറുപടി. ഈ അവസ്ഥ ഗതാഗത വകുപ്പ് ധനവകുപ്പിനെ അറിയിച്ചെങ്കിലും മറുപടി ലഭിച്ചിട്ടില്ല. ഇവർക്ക് പ്രതിമാസ പെൻഷനും ലഭിക്കുന്നില്ല. ജീവിതം വഴിമുട്ടിയ സ്ഥിതിയിലാണ് KSRTCയെ വർഷങ്ങളോളം സേവിച്ച ഈ മുൻ ജീവനക്കാർ. ഇപ്പോൾ സേവിക്കുന്നവർക്കും ശമ്പളം വല്ലപ്പോഴുമൊക്കെ നക്കാപ്പിച്ചു കൊടുക്കുന്നു. KSRTC കൈയിട്ട് വാരി മുടിപ്പിച്ച എല്ലാ സർക്കാരുകളോടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ മനുഷ്യരുടെ കണ്ണീർ കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഇറങ്ങി പൊക്കോടെയിടൂ. ആരെങ്കിലും നന്നായി ഭരിക്കുന്നവർ വരുന്നെങ്കിൽ ഭരിക്കട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വയ്യ എന്ന് പറഞ്ഞ് പോകൂ. കട്ടുമുടിച്ച് പോക്കറ്റ് വീർപ്പിച്ച് 10 തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് സമ്പാദിച്ചു കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും ഒന്ന് ഒഴിവായി തരൂ. ഏതെങ്കിലും സത്യസന്ധരായ മനുഷ്യർ, ഈ നാട് നന്നാവണമെന്ന് കരുതുന്ന മനുഷ്യർ വന്ന് ഭരിക്കട്ടെ, അല്ലെങ്കിൽ നയിക്കട്ടെ. കഷ്ടമാണ് ഈ ജീവിതം, ദുരിതപൂർണമാണ്. നിങ്ങളെ കൊണ്ട് മടുത്തു.